നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി പറഞ്ഞു കൊടുത്ത് ഒത്തിരി വളർത്താനായിട്ട് ശ്രമിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവരെത്തുന്നുണ്ടോ? എനിക്ക് രണ്ട് മക്കളുണ്ട്, സത്യമായിട്ട് എത്തുന്നില്ല, പക്ഷെ എന്നെക്കാട്ടിലും ഭേദമാണ്, അതെനിക്കറിയാം. പക്ഷേ എന്നാലും ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്താറില്ല. എന്തായിരിക്കാം കാരണം? എല്ലാവരും ഒരുപോലെ മനസ്സിൽ പറഞ്ഞു അച്ഛൻ കൊള്ളരാത്തവനെ, അതുകൊണ്ടാണ്. അത് പറയൊക്കെ വാസ്തവമാണ്, അതെന്നൊന്നും ഞാൻ പറയുന്നില്ല. രണ്ട് കൈയുള്ളവരൊന്ന് ഉയർത്തി, എന്നിട്ട് ഞാൻ പറയുന്നൊന്ന് അനുസരിക്കും. ഓക്കെ, ഞാൻ 1 2 3 4 എന്ന് പറയുമ്പോൾ ഒറ്റ ശബ്ദത്തിൽ നിങ്ങൾ കൈയടിക്കണം, ഒറ്റ ശബ്ദത്തിൽ. രണ്ട് ശബ്ദമാകല്ല, ടൗലൊക്കെ ഒന്ന് തടവച്ചു. 1 2 3 4 എന്ന് പറയുമ്പോൾ ഒറ്റ ശബ്ദത്തിൽ നിങ്ങൾ കൈയടിക്കണം. രണ്ട് ശബ്ദമാകല്ല, കുഴപ്പമില്ലല്ലോ. 1 2 3 4 ഓക്കെ. ഞാനൊരു മലബാറുകാരൻ, എത്ര മണ്ടനാ, ഓട്ടെ, ക്ഷമിക്കേ. എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു നിങ്ങളെ കുറിച്ച്, നിങ്ങൾ അപ്പൊ എന്നെക്കാട്ടിലും വിവരമുള്ളവരാണ്. അത് മാറാൻ കാരണമെന്നറിയോ? ഞാൻ പറഞ്ഞതല്ല, എന്റെ പ്രവൃത്തികളാണ് നിങ്ങളെ സ്വാധീനിച്ചത്. സത്യമാണോ? ഞാൻ എത്രത്തോളം പറയുന്നു എന്നുള്ളത് ചെറിയ കാര്യമാണ്. എന്റെ പറച്ചിലിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തില് ഇത്രയും മുതിർന്നതായ നിങ്ങളെ സംബന്ധിച്ചു പോലും എന്റെ വാക്കുകളെക്കാൾ ഉപരി എന്റെ പ്രവൃത്തി സ്വാധീനിച്ചെങ്കില് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ മുമ്പില് ഓരോ മാതാപിതാക്കന്മാരും കാഴ്ചവെക്കുന്ന പ്രവൃത്തികൾ എത്രത്തോളം നിങ്ങളുടെ വാക്കുകളെക്കാൾ ഉപരിയായി അവരെ സ്വാധീനിക്കുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സത്യമല്ലേ? പറഞ്ഞിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടൊന്നും കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അവർക്ക് ഉപദേശമൊന്നും വേണ്ട, നമ്മൾ തന്നെ പറയാറുണ്ട് ഒന്നും നിർത്താവോ. കൊച്ചുങ്ങൾ പറയാറില്ലേ, എൻ്റെ മക്കളിനോട് പറയാറുണ്ട് സ്നേഹത്തിൽ, എൻ്റെ അപ്പൻ 3-ാം വാരം 4-ാം വാരം ഇതൊക്കെ പറയും. എനിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ, നിങ്ങൾക്ക് അങ്ങനെ സത്യമല്ല. നിർത്താവോ, പിന്നെ പേടിച്ച് അല്ലെങ്കിൽ ബഹുമാനിച്ച് എങ്ങനെയെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്ന അവർക്ക് ഇഷ്ടമാണ്. കാരണമെന്നറിയാമോ? ഈ അപ്പനും അമ്മയും പറയുന്നു ഒന്ന്, പ്രവർത്തിക്കുന്നത് വേറെ. ഇത് തന്നെയാ അച്ഛൻ ഈ കാണിച്ചതാ. അച്ഛൻ മനഃപൂർവ്വം മണ്ടനാ, എന്നാലും ഇത് മണ്ടത്തരം കാണിച്ചതായിരുന്നില്ല കേട്ടോ. ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണം കുഞ്ഞുങ്ങളെ എന്ന് പറയുന്ന ആ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ പള്ളിയിൽ വിട്ടേച്ച് പള്ളി കഴിയുമ്പോഴോ പള്ളിയുടെ ഇടയിലോ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ നടക്കുമ്പോഴോ തെറിയും ചീത്തയും മോശമായ വാക്കുകളും മറ്റുള്ളവരെ ബഹുമാനമില്ലാതെ ഇടപെടുന്നതും കാണുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരെന്ത് വിശ്വസിക്കണം? അവരെന്താ വിശ്വസിക്കേണ്ടത്? അവരെന്തിനെയാ ആരാധിച്ചത്? അവരെന്താണ് കണ്ടത്? എന്താണ് അവർ മനസ്സിലാക്കിയത്? പ്രാർത്ഥനയോടുകൂടെ ചിന്തിക്കണം. ഓരോ മാതാപിതാക്കന്മാരും ചിന്തിക്കണം. അച്ഛനോ ചമ്മാശനോ മെത്രാശനോ പാവായ ഒന്നുമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ നിയോഗിക്കപ്പെട്ടവര്, മറിച്ച് അവരവരുടെ മാതാപിതാക്കന്മാരാ. നിന്നെ ഒരു അമ്മയായി വിളിച്ചെങ്കില്, നിന്നെ ഒരു അപ്പനായി വിളിച്ചെങ്കില്, നിന്നെ ഒരു വെല്ലുപ്പനായി വിളിച്ചെങ്കില്, നിന്നെ ഒരു വെല്ലുവിയായി വിളിച്ചെങ്കില്, പ്രിയപ്പെട്ടവരെ, ആ ദൗത്യം നിർവഹിക്കേണ്ടുന്നത് നീ തന്നെയാണ്. അത് മറ്റൊരുത്തരെ ഏൽപ്പിച്ചിട്ട് ഹോൾസെയിലായിട്ട് ഏൽപ്പിച്ച് കാശ് കൊടുത്ത് ഏൽപ്പിച്ചാലൊന്നും തലമുറകളെ വിശ്വാസത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ജീവിതം കണ്ടിട്ട് എൻ്റെ മക്കൾക്ക് എന്ത് തോന്നും? പണ്ട് കൊച്ചിയിലെ ക്രിക്കറ്റ് മത്സരം നടക്കുക, അപ്പം ഞങ്ങളും പോയി. ശരിക്കും പറഞ്ഞാൽ ഡിഗ്രിയുടെ ക്ലാസ് കട്ടിയത് പരീക്ഷ കട്ടിയതാണ് പോയി. ഇത്രയും നിങ്ങൾ പോകത്തില്ലായിരുന്നു. അപ്പോൾ പോയി ഉച്ചയാകുമ്പോൾ കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ളൊരു ഇൻ്റർവെല്ലിൻ്റെ ടൈം. അപ്പോൾ അങ്ങനെ പോയപ്പോലും കടൽ എഴുതി വെച്ചിട്ടുണ്ട്, ബിരിയാണി കിട്ടും റെഡി. വലിയ കാര്യത്തിൽ അങ്ങോട്ട് ചെന്നു, ബിരിയാണിക്ക് ഓർഡർ കൊടുക്കാൻ നോക്കുമ്പോൾ അവർ പറഞ്ഞു, എന്നാ വന്നേ ബിരിയാണി? ഓപ്പോ അവർ പറഞ്ഞു, ഇത് ബിരിയാണി വിൽക്കുന്ന കടയാണ്, ഞങ്ങൾ പറഞ്ഞാൽ ബോർഡർ, അങ്ങനത്തെ ബോർഡ് വിൽക്കുന്ന കടയാണ്. ബിരിയാണിയുടെ കിട്ടുമെന്ന് അങ്ങനെ എഴുതത്തില്ല, നമ്പർ പ്ലേറ്റൊക്കെ എഴുതും, അങ്ങനത്തെ കടയാണ്. ഇതുപോലെ ഒത്തിരി അപ്പനും അമ്മയാണ്, ബോർഡുണ്ട്, വിശ്വാസമൊന്നും പലപ്പോഴും തലമുറയിൽ. ആത്മീയ ജീവിതത്തിലും ഉണ്ടാ കുഴപ്പം, തുറന്നു പറയും, ആത്മീയ ജീവിതത്തിലും ഉണ്ടാ കുഴപ്പം. വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമായ വണ്ണം ജീവിക്കാനായിട്ട് പലപ്പോഴും ബലഹീനതയിൽ സാധിക്കുന്നില്ല, തുറന്നു പറയുക. അലസല്യമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ട വല്ലതുമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ട വല്ലതുമുണ്ട്, തിരുത്തണം.
അവനെ കുറിച്ച് ഇവനെ കുറിച്ച് അവളെ കുറിച്ചാ പറയുന്നതെന്ന ഒത്തിരി പേരും ഓരോ വചനം കേൾക്കുമ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, ലാസറിന്റെ ദൈവത്തിന് പറയാനുള്ളത് ലാസറിനോട് തന്നെയാണ്. ഹാലേലൂയ. 95 പെരുമ്പാവൂര് ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം, ആ സമയങ്ങളിൽ അവിടെ വീടുകളിലൊക്കെ പോകും, പ്രാർത്ഥനയോഗങ്ങളൊക്കെ ഉണ്ട്. ഒരു വീട്ടിലെ സണ്ണി എന്ന പേര്, നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഞങ്ങളവിടെ ഒത്തിരി അടുപ്പമാരൊക്കെ ആയിട്ട് ഒരു ദിവസം അവരുടെ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട ആശുപത്രിയിൽ, കോതമംഗലത്ത് ബാവാട ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവുക. അതിനിടയ്ക്ക് ഒരു സിസേറിയൻ ആവശ്യമായിട്ട് വന്നു. ബ്ലീഡിങ് ആരംഭിച്ചിട്ട് നിൽക്കാത്തൊരു പ്രയാസം, നിങ്ങൾക്കറിയാം, വളരെ 1000 10000 ഒരാൾക്ക് വരുന്ന എന്തോ ഒരു ബുദ്ധിമുട്ട്. രാത്രി സമയമായപ്പോഴേക്ക് ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് എത്തി. ഒത്തിരി പ്രയാസത്തിലോട്ട് പോവുക. ഡോക്ടർമാർ പറഞ്ഞു എല്ലാവരെയൊക്കെ വിളിച്ചു പറ, ഒരു അപകടമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. പരമനിലേക്ക് വിളിച്ചു. ഞാനിപ്പോഴും ഓർക്കും നമ്മുടെ ഇവിടുത്തെ ചാലിശ്ശേരി അച്ഛൻ്റെ പിതാവ് ചാലിശ്ശേരി അച്ഛൻ, ഞങ്ങൾ 8 ഡ്രൈവർ അടക്കം ഒരു അംബാസഡർ കാറിൽ രാത്രി പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലത്തേക്ക് പോയി. ഞങ്ങൾ 3 നിലയിലേക്ക് ചെല്ലുമ്പോൾ അനിലെ മൂത്ത കൊച്ചിന് 3 കഴിഞ്ഞു, 3.5 എൻ്റെ അടുത്ത് വരും. രാത്രി 11 കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ കൊച്ചിനെ ഞങ്ങളെ അറിയാം, അവൻ ഓടി വന്നിട്ട് പറഞ്ഞ് എൻ്റെ അച്ചാച്ചന്മാരെ എൻ്റെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ അതുവരെ മറ്റാര് പറഞ്ഞതിനേക്കാട്ടിലും ഹൃദയം തകർന്നുപോയി ഈ അർദ്ധരാത്രി സമയത്ത് കുഞ്ഞിൻ്റെ ആവശ്യം കേട്ടിട്ട്. അച്ഛനകത്ത് കയറി പ്രാർത്ഥിച്ചു. പിറ്റേന്ന് ഞായറാഴ്ച മോനെ പ്രാർത്ഥിച്ചോളാം, ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വന്നു. ഒത്തിരി സങ്കടമായിരുന്നു ആ കൊച്ചിൻ്റെ വാക്ക്. പിറ്റേന്ന് ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ആൻ്റിയുടെ 2 സഹോദരങ്ങൾ വന്നു. ബ്ലീഡിങ് ഇപ്പോഴും നിന്നിട്ടില്ല, ആൾ മരിച്ചു പോയിട്ടില്ല, കഴിയുമെങ്കിൽ ആരെങ്കിലും വരാമോ, ചില ബ്ലഡ് വേണമായിരുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് പേര് വീണ്ടും പോവുകയും ചെല്ലുമ്പോൾ ഒരാൾക്കൂട്ടം ഒന്ന് പേടിച്ചു, മറ്റെന്തോ അപകടമായി. ആശുപത്രിയിലേക്ക് അകത്ത് ചെന്നപ്പോഴേക്ക് സിസ്റ്റേഴ്സ് പറഞ്ഞു, ഇപ്പം ബ്ലീഡിങ് നിന്നിട്ടുണ്ട്, ഇപ്പോൾ ആൾ സ്വസ്ഥമായിട്ട് വരുന്നുണ്ട്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പരിചയമുള്ള 1-2 സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു അവരെപ്പോഴും അവിടെ തന്നെയുണ്ട്, കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ വന്നു വെച്ച് പോയി നിങ്ങളെടുത്ത് ചോടി വന്ന് പറഞ്ഞില്ലേ, പറഞ്ഞു. നിങ്ങൾ പോയി 12 1 ആയ സമയത്ത് ഈ 3 കൊച്ച് ബാബായുടെ ചാപ്പലിലോട്ട് മെല്ലെ പോകുന്നതുകൊണ്ട്, ആ കൊച്ച് നടന്നു പോകുമ്പോൾ ഇവരെ ശ്രദ്ധിച്ചു, ഈ കൊച്ച് എന്നെ കാണിക്കാനാണ് പോകുന്നത്. ഇവർ മെല്ലെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ശ്രദ്ധിച്ചുകൊണ്ട് പോയി. അപ്പോൾ ആ കൊച്ച് ആ ചാപ്പലിൻ്റെ മുമ്പിൽ ചെന്ന് ആ നടയുടെ മുമ്പിൽ നിന്ന് അവൻ്റെ കുഞ്ഞ് കൈകൾ വിരിച്ച് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അവൻ പറയാ, എൻ്റെ യേശുവായി എൻ്റെ അമ്മച്ചിയെ തിരിച്ചറിയണേ, എൻ്റെ യേശുവായി എൻ്റെ അമ്മച്ചിയെ തിരിച്ചറിയണേ. ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥന ഞങ്ങളവനോട് ചോദിച്ചു, മോനെ എടാ രാത്രി പ്രാർത്ഥിച്ചായിരുന്നല്ലേ. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ചാച്ചന്മാരെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അടുക്കൽ യേശു കുഞ്ഞും അമ്മയും കൂടെ വന്നിട്ട് പറഞ്ഞു മോൻ്റെ അമ്മച്ചിക്കൊന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. മോൻ്റെ അമ്മച്ചിക്കൊന്നും സംഭവിക്കത്തില്ല. അച്ഛനിത് പറഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കാത്ത അനുഭവം. ഞാൻ ഏത് പള്ളിയിൽ പോയാലും ഇത് കാര്യം ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് 2 മക്കളുണ്ട്, ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, എനിക്കൊരു തകർച്ച വന്ന് എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കൈവരിക്കുക. നിങ്ങൾക്ക് മക്കളുള്ളവരുണ്ടല്ലോ, കൊച്ചുമക്കളുള്ളവരുണ്ടല്ലോ, പ്രിയപ്പെട്ടവരെ ഉണ്ടോ? അങ്ങനെ ആ രീതിയിൽ ഒരുക്കിയോ, ആ രീതിയിൽ വളർത്താൻ സാധിച്ചു. മാതാപിതാക്കന്മാർക്ക് സാധിച്ചില്ലെങ്കിൽ ദൈവം കൊച്ചുമക്കളെ തരികയാണെങ്കിൽ അവരെ വളർത്തണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് പറഞ്ഞ് മറ്റൊന്ന് പ്രവർത്തിച്ചല്ല, മറിച്ച് പ്രയാസം വരുമ്പോൾ സങ്കടം വരുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമേ നിൽക്കുന്നത് ഒരിക്കലെങ്കിലും നിങ്ങളുടെ മക്കൾ കണ്ടിട്ടുണ്ടോ? ഈ ജീവിതമല്ലേ നമ്മുടെ ജീവിതം. ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പ്രയാസം വന്നപ്പോൾ, കൊച്ചിൻ്റെ ഒരു പരീക്ഷ വന്നപ്പോൾ, കൊച്ചിച്ചിരി അസ്വസ്ഥപ്പെടുന്നത് കാണുമ്പോൾ, കൊച്ചിനൊരു ദുഃഖം വന്നത് കണ്ടപ്പോൾ, അവൻ ആകെ കൂടെ ഒരു ദേഷ്യ സ്വഭാവം കാണിച്ചത് കണ്ടപ്പോൾ, അങ്ങനെയെങ്കിലും ആകട്ടെ അവൻ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നിന്റെ കുഞ്ഞ് കണ്ടിട്ടുണ്ടോ അവന് വേണ്ടി കൈവരിച്ച് നിൽക്കുന്ന ഒരപ്പനെയോ അമ്മയോ, അഥവാ എപ്പോഴും അവനെ കുറ്റപ്പെടുത്തുന്ന, അവനെ നിന്ദിക്കുന്ന, അവനെ ആക്ഷേപിക്കുന്ന ഒരപ്പനെയോ അമ്മയാണോ അവർ കാണുന്നത്? പ്രാർത്ഥനയോടെ ചിന്തിക്കണം.
പ്രാർത്ഥനയോട് ചിന്തിക്കണം. ഞാൻ അപ്പഞ്ഞിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ തന്ന മക്കളും ഞങ്ങളൊക്കെ നിന്റെ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ നിൽക്കാൻ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേ. നമുക്കൊരു നിമിഷം ദിവസം രീതിയിൽ ശരി ശ്രമിക്കാം.